എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മുടെ ഭാഗവത പഠനം ഉദ്ധവ ഗീതയിൽ ചെന്ന് നിൽക്കുന്നു. വളരെ വളരെ ധന്യമായ അനുഭൂതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ധാരാളം പഠിക്കാനുണ്ട്. സമകാലീന പ്രസക്തമാം വിധത്തിൽ അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്ന് ഞാൻ ആചാരങ്ങളെക്കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു. മനസ്സിന്, ശരീരത്തിന്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ആചാരങ്ങൾ സദാചാരങ്ങളെന്ന് അറിഞ്ഞ് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിച്ച് പഠിപ്പിക്കണം എന്ന് അതിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. പണ്ട് അമ്മ പറഞ്ഞു തരുമായിരുന്നു, ആശാരി മരത്തിലെ മരക്കഷ്ണത്തിലെ തടിയിൽ ഉളി വെച്ച് അടിച്ച് അതിലോരോ രീതിയിലുള്ള വർക്ക് ചെയ്യുമ്പോൾ ഈ ഉളി വെച്ച് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും മരത്തിൻ്റെ തടി പുറകോട്ട് 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 പോകും. ഒരു ദിവസം ആശാരി നോക്കിയപ്പോൾ ഭക്ഷണം കഴിച്ച് എച്ചിലല പുറത്തിട്ടപ്പോൾ ഒരു നായ ആ എച്ചിലല നക്കുന്നുണ്ടായിരുന്നു. എച്ചിലല നക്കുന്നതിനനുസരിച്ച് ഇല മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നായ അതിൻ്റെ ഇടത്തെ കാലെടുത്ത് ഇലയിൽ വെച്ചു. അതിൻ്റെ ഇടത്തെ കാലെടുത്ത് എച്ചിലലയിൽ വെച്ച് ഈ എച്ചിലല നക്കാൻ തുടങ്ങിയപ്പോൾ ഇല അനങ്ങിയില്ല. അങ്ങനെയാണ് ആശാരി മരത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മരമനങ്ങാതിരിക്കാൻ ഇടത്തെ കാലെടുത്ത് ആ തടിയുടെ പുറത്ത് വെച്ച്, ചെറിയ തടി കഷ്ണത്തിൻ്റെ പട്ടികയുടെ പുറത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് എന്നെൻ്റെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. അതേപോലെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. കണ്ണദാസൻ്റെ കുറേ പാട്ടുകൾ, 599 പാട്ടുകൾ നമ്മുടെ മൊബൈലിലുണ്ട്. അതിൽ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കണ്ണോടിച്ച് നോക്കി, അതിലെ മീനിനെ നോക്കിയിട്ട് കപ്പലുണ്ടാക്കി മനുഷ്യൻ, പറവയെ നോക്കിയിട്ട് വിമാനമുണ്ടാക്കി മനുഷ്യൻ, അങ്ങനെ മനിതൻ മാറിവിട്ടാൻ എന്നൊരു നല്ല ഒരു പാട്ടുണ്ട്. ഇന്ന മനിതൻ മാറവില്ലേ എന്നും പറഞ്ഞിട്ട് പ്രകൃതി മാറിയില്ല, എല്ലാം മാറിയില്ല, മനുഷ്യൻ മാത്രം മാറിയെന്നോ അതിൻ്റെ ഓപ്പോസിറ്റോ എന്തോ ആണ് അതിൻ്റെ അർത്ഥം. നല്ല ഹൃദയസ്പർശിയായ കണ്ണദാസൻ്റെ പാട്ടിലൊന്നാണ് അത്, മനിതൻ മാറവില്ലേ. നല്ല രസമാണ്. ഇപ്പോൾ മനുഷ്യൻ പലതും നോക്കി പ്രകൃതിയിൽ നിന്ന് പഠിച്ചുവെങ്കിലും വേണ്ടതൊന്നും പ്രകൃതിയിൽ നിന്ന് പഠിച്ചില്ല, അല്ല പ്രകൃതിയിൽ നിന്ന് പഠിച്ചത് ഉപയോഗിച്ചില്ല. പ്രകൃതിയിലെ സാധാരണ ഇൻഡിവിഡ്വൽ കോൺഷ്യസ്നസ്, സോഷ്യൽ കോൺഷ്യസ്നസ്, കോസ്മിക് കോൺഷ്യസ്നസ്, അത് പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ പഠിച്ചതായിരുന്നു. വേദമന്ത്രങ്ങളിലൂടെ അത് നമ്മളെ അറിയിച്ചതുമായിരുന്നു. പക്ഷെ മനുഷ്യൻ മാറിയില്ല. അപ്പോൾ യദു ചക്രവർത്തി നല്ല അവധൂതനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അങ്ങക്ക് ഇത്രയും സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തെല്ലാം സംഭവിക്കുമ്പോഴും അങ്ങ് അനങ്ങാതെ നിൽക്കുന്നു. നമുക്ക് അവധൂതനെ പോലെ ഒന്നും സാധിക്കില്ല. കാരണം നമ്മൾ അവധൂതനല്ല, അവധൂതനാവാൻ വേണ്ടി പ്രയത്നിക്കുന്നവരുമല്ല. പക്ഷെ നമ്മൾ കുറേയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദിസ് ടൈം വിൽ ഓൾസോ ഗോ, ഈ സമയവും കടന്നു പോകും. എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം തീരും, പുതിയത് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ് എന്ന് ഓർമ്മിച്ച് തളരാതെ തകരാതെ വരളാതെ വളരാൻ നമ്മളെ പ്രകൃതി പഠിപ്പിക്കുന്നത് ചെവിയും കണ്ണും മനസ്സും തുറന്നു വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും.
എക്സ്പ്ലനേഷൻ എത്ര വേണമെങ്കിലും കൊടുക്കാം ഉദ്ധവഗീതയിൽ. അതിൽ ഈ അവധൂതൻ നമ്മുടെ യദു ചക്രവർത്തിക്ക് കൊടുക്കുന്ന ആ വരിയുടെ ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം വായിച്ചു. അവധൂതൻ പറഞ്ഞു, വിനയാന്വിതനായി പൂജാഭാവത്തോടെ ചക്രവർത്തി, യദു ചക്രവർത്തി അതെല്ലാം കേട്ടു നിന്നു, രാജാവേ എനിക്ക് അനേകം ഗുരുക്കന്മാരുണ്ട്, ഞാൻ സ്വയം ചിന്തിച്ച് അംഗീകരിച്ച ഗുരുക്കന്മാരാണ്, ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഗുരുക്കന്മാരാണ്, ആരെങ്കിലും എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ല, ആരെങ്കിലും അവാർഡ് കൊടുത്തിട്ട് വളരെ ഉയർത്തിയിട്ട് ഇയാളുടെ കീഴിൽ നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് പി എച്ച് ഡിക്കും മറ്റുമൊക്കെ കെ ടി ജലീൽ വാരിയംകുന്നത് അഹമ്മദ് ഹാജിയെയും ടിപ്പു സുൽത്താനായിട്ടുള്ള ദേശദ്രോഹികളെയൊക്കെ ദേശസ്നേഹികളും അതുപോലെ തന്നെ സമരസേനാനികളുമൊക്കെ ആക്കിയിട്ട് എഴുതിയിരിക്കുന്ന കള്ള തീസീസ് ആരെയോ കൊണ്ട് എഴുതിച്ചതുമാതിരി ഒരു ഗുരുവിനെ തലയിൽ കെട്ടിവെച്ച് അവധൂതൻ ഈ പ്രകൃതിയിൽ നിന്ന് പഠിച്ചതല്ല, മറിച്ച് സ്വയം ഓരോ ഗുരുക്കന്മാരെ എടുത്തു. ഭഗവത്ഗീത ഗുരുവായിട്ട് എടുക്കുന്നവർ ധാരാളം ഇപ്പോൾ ഉണ്ട്. ഗായത്രി മന്ത്രത്തെ ഗുരുവായിട്ട് എടുക്കുന്നവരുണ്ട്. ഗായത്രി മന്ത്രമാണ് അവരുടെ ഗുരു, ഭഗവത്ഗീതയാണ് ഗുരു. ഗായത്രി മന്ത്രത്തെ ഗുരുവാക്കുന്നതിനോട് വളരെ യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തെ മൊത്തത്തിൽ വിവരിക്കുന്ന ഭഗവത്ഗീത എന്നുള്ള ഗുരുവാണ് ഏറ്റവും നല്ലത്. ആ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്, കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന 574 ശ്ലോകങ്ങളിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയെ ഗുരുവാക്കിയിട്ട് ശ്രീകൃഷ്ണനെ സിംബോളിക്കായിട്ട് മുമ്പിൽ വെച്ചിട്ട് ഭഗവത്ഗീതയിൽ കണ്ടതും കേട്ടതും, സാധാരണക്കാരായ നമ്മൾ, അർജുനനല്ല നമ്മൾ, യുദ്ധക്ഷേത്രത്തിലല്ല നിൽക്കുന്നത്, ഒരു 18 ദിവസത്തെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നവരുമല്ല, മറിച്ച് നമ്മൾ ഈ ജീവിതത്തിൻ്റെ ചെറിയ യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ, അതും ജീവിത അവസാനം വരെ 18 ദിവസം, അങ്ങനെയുള്ള നമുക്ക് ഭഗവത്ഗീതയെ ഗുരുവായിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇവിടെ ഗുരുക്കന്മാർ അവരിൽ നിന്നും അറിയേണ്ടത് അറിഞ്ഞു, ഞാനിതാ മുക്തനായി സഞ്ചരിക്കുന്നു, ഭൂമി വായു ആകാശം ജലം അഗ്നി ചന്ദ്രൻ സൂര്യൻ പ്രാവ പെരുമ്പാമ്പ് സമുദ്രം ഈയാമ്പാറ്റ തേനീച്ച ആന തേൻ ശേഖരിക്കുന്നവൻ മാൻ മത്സ്യം പിങ്കള ഞാറപ്പക്ഷി ശിശു കുമാരി അമ്പുണ്ടാക്കുന്നവൻ സർപ്പം സർപ്പം ചിലന്തി പട്ടുന്നൂൽ പുഴു എന്നീ 24 ഗുരുക്കന്മാരാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് എത്ര ഗുരുക്കന്മാരെ വേണമെങ്കിലും എടുക്കാം. തെങ്ങിനെ ഗുരുവായിട്ടെടുക്കാം, മാവിനെ ഗുരുവായിട്ടെടുക്കാം, എല്ലാ എത്ര 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 എണ്ണത്തിനെ വേണമെങ്കിലും ഗുരുവായിട്ടെടുക്കാം. അതിൽ നിന്ന് ഓരോന്ന് കാണുമ്പോൾ തന്നെ പഠിച്ച് തൊട്ട് തലയിൽ വെച്ച് ഗുരുവിൻ്റെ സ്ഥാനം അവർക്ക് കൊടുത്തിട്ട് പിന്നെ അവരെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൂജിക്കണമെന്നില്ല. ആ പഠിക്കാനുള്ളത് മാത്രം അവിടെ നിന്ന് എടുത്ത് മനസ്സിൽ നമ്മൾ വെച്ചേക്കാം. അതാണ് ഇദ്ദേഹം അവധൂതനം ചെയ്തത്. ആ ഗുരുക്കന്മാരുടെ പുറകെ പോയില്ല, രാവിലെ എഴുന്നേറ്റിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഈയാമ്പാറ്റയ്ക്ക് നമസ്കാരം ചൊല്ലിയില്ല, ആ കന്യകയ്ക്ക് നമസ്കാരം ചൊല്ലിയില്ല, പിങ്കള എന്ന വേശ്യയ്ക്ക് രാവിലെ എഴുന്നേറ്റിട്ട് വൈകുന്നേരം വരെ പൂജയോ അർച്ചനയോ ലക്ഷാർച്ചനയോ കോടിയർച്ചനയോ ഒന്നും നടത്തിയില്ല. അവരിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിച്ചു, അവരെ വിട്ടു. അപ്പോൾ നമ്മൾ 24 ആക്കണ്ട, നമ്മളുടെ ജീവിതാവസാനം വരെ നന്മകൾ നമുക്ക് ലഭിക്കുന്നത് എവിടെയുണ്ടോ അവരെ എടുക്കാം. മറ്റു ജീവികളാൽ ഉപദ്രവിക്കപ്പെടുന്നവനായാലും കർമ്മഗതിയുടെ അലംഘനീയതയെക്കുറിച്ച് ഉള്ള ധീരൻ മനസ്സ് ചലിച്ച് നിരാശപ്പെടാറില്ല. നമ്മൾ ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ധീരൻ മനസ്സ് വ്യാകുലപ്പെടാറില്ല. ചെയ്ത് അനുഭവിക്കേണ്ടതെല്ലാം കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കണം. തളരാതെ തകരാതെ എല്ലാം അനുഭവിച്ചുകൊണ്ട് സുസ്മേരവദനനായി ചിരിച്ചുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ്, അത് അനുഭവിക്കുന്നതിൽ ദുഃഖമില്ല, ഞാൻ തളരില്ല തകരില്ല, ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു. അത് ഞാൻ പഠിച്ചത് ഭൂമിയിൽ നിന്നാണ് എന്ന് അവധൂതൻ പറയുന്നു. കാരണം ഭൂമി എന്തെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നാലും ആ ഭൂമി തളരാറില്ല. നമുക്ക് ഭൂമിയെക്കുറിച്ച് എത്ര വേണമെങ്കിലും എഴുതാൻ പറയാം, ആരൊക്കെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടും സ്വധർമ്മ നിർവഹണത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഭൂമി സ്വജീവിതം തുടരുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം മരങ്ങൾ നടുന്നു, എന്തെല്ലാം കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, എത്ര കുഴിക്കുന്നു, എത്ര സുനാമി അടിക്കുന്നു, എത്ര ഭാഗം മരുഭൂമിയായിട്ട്, എത്ര ഭാഗം മലകളായിട്ട്, എത്ര ഭാഗം സമുദ്രമായിട്ട്, എത്ര ഭാഗം നദികളായിട്ട്, എത്ര ഭാഗം ശവം കുഴിച്ചിടുന്ന ജഡം കുഴിച്ചിടുന്ന ഭാഗങ്ങളായിട്ട്, എത്ര ഭാഗത്ത് എത്രയെല്ലാം വൃത്തികേടുകളുണ്ട്, നാറ്റം സ്മെല്ല് വരുന്നത്, അങ്ങനെ ഭൂമിയുടെ ഓരോ ഭാഗത്ത് നോക്കിയാൽ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകൾ, പെസ്റ്റിസൈഡുകൾ, അണുക്കൾ, ജീവികൾ, വിഷാംശമുള്ളവ എല്ലാം ഭൂമിയിലുണ്ട്, എത്രയോ കുഴിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു.
ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. സ്വധർമ്മ നിർവഹണത്തിൽ നിന്ന് ഭൂമി വ്യതിചലിച്ചിട്ടില്ല. കഴിവുള്ളിടത്തോളം ജീവിതം അന്യർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടണമെന്ന് ഭൂമി എന്നെ പഠിപ്പിച്ചു. അന്യർക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ കുറേയധികം ചെടികൾ നട്ടിട്ടുണ്ട്. എല്ലാം മുളച്ചു വരുന്നുണ്ട്. രണ്ട് ദിവസം മഴ കിട്ടിയപ്പോഴത്തേക്കും നട്ടിരിക്കുന്ന കിഴങ്ങുകളെല്ലാം മുളച്ചു. ആ മഴ കിട്ടുന്നതിന് മുമ്പ് ഞാൻ നിരന്തരം വെള്ളമൊഴിച്ചിരുന്നു. അപ്പോഴൊന്നും ഭൂമി അനുകരിച്ചില്ല. രണ്ട് മഴ പെയ്തതോടുകൂടി ആ ഭൂമി അതിൻ്റെ പൂർവ്വ ചൈതന്യം കാണിച്ച് എല്ലാം മുളച്ചു എന്നുള്ളൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടുകൊണ്ട് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. നത്തങ്ങാവള്ളിയും കുമ്പളങ്ങാവള്ളിയും എല്ലാം പടർന്ന് പന്തലിക്കുന്നതും ചേമ്പും ബാക്കിയെല്ലാം ഇങ്ങനെ നിൽക്കുന്നതും എല്ലാം ഭൂമി അതിൻ്റേതായിട്ടുള്ള സ്വധർമ്മം നിർവഹിക്കുന്നു. ആ ഭൂമിയിൽ കാലുവെക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾ സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ഭൂമിയെ ആരാധിക്കുന്നത്. ഭൂമിയെ ആരാധിക്കാനുള്ളൊരു മനോഭാവമുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാളും കാണുന്ന ഭൂമി ദേവിയെ നമ്മൾ ആരാധിക്കുന്ന ഒരു പൈതൃകം നമുക്കുണ്ടായിരുന്നു. കാരണം അമ്മയിൽ നിന്ന് ലഭിക്കുന്ന മുലപ്പാലിലൂടെ നമ്മളുടെ ശരീരം വളരുന്നത് പോലെ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഈ സസ്യലതാദികളും ജലവുമാണ് നമ്മളെ അമ്മയിൽ നിന്ന് വിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഭക്ഷണമാവുന്നത്. ഏതാണ്ട് 2.5-3.5 kg ഭാരമുണ്ടാവുന്ന 6 months അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 65-75 kg ഭാരമുള്ളതായി തീരുന്നതെല്ലാം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രോഡക്റ്റുകളാണ്. ആ ഭൂമിയോട് ഈശ്വരീയ ഭാവം ഉണ്ടാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ പൂർവീകര്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ജീവൻ അന്യർക്കു വേണ്ടി സമർപ്പിക്കണമെന്ന് ഭൂമി എന്നെ പഠിപ്പിച്ചു. പർവ്വതരൂപം കൈക്കൊണ്ടും വൃക്ഷരൂപം കൈക്കൊണ്ടും ഭൂമി പരാർത്ഥ ജീവിതം വിളംബരം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. വൃക്ഷങ്ങൾക്കും പുല്ലുകൾക്കും അരുവികൾക്കും നാനാതരം ജീവികൾക്കും ഇടമരുളുന്നു. ആ അങ്ങനെയുള്ള പർവ്വതങ്ങൾ പരാർത്ഥ ജീവിതത്തിൻ്റെ പരമോന്നത മാതൃകയല്ലേ യദു ചക്രവർത്തി? ആ പർവ്വതങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള ജന്തുക്കളാണ് ഉള്ളത്? കാടുകളിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവികളാണ്? ഏതെല്ലാം തരത്തിലുള്ള വൃക്ഷങ്ങളാണ്? സമുദ്രത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവികളും ഏതെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളുമാണ് ഉള്ളത്? ആകാശത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പറവകളാണുള്ളത്? അമ്മയുടെ മടിത്തട്ടിൽ കളിക്കുന്ന മാതിരി കാട്ടിലും മരുഭൂമിയിലും പർവ്വതങ്ങളിലും കുന്നുകളിലും ആകാശത്തിലും അമ്മയുടെ മടിത്തട്ടിൽ കളിക്കുന്ന മാതിരി ജീവജാലങ്ങളും വൃക്ഷലതാദികളും വളർന്നു സന്തോഷത്തോടുകൂടി. മന്ദമാരുതൻ അടിക്കുമ്പോൾ ആ മന്ദമാരുതൻ്റെ ആ സുഖം ഏറ്റ വൃക്ഷങ്ങളിങ്ങനെ ആടുന്നു, പൂക്കളിങ്ങനെ ഉലയുന്നു, അതിലുണ്ടാകുന്ന ഫലങ്ങളിങ്ങനെ ആടുന്ന ആ കാഴ്ച, ഭൂമി ഒരു അബദ്ധമേ പറ്റിയിട്ടുള്ളൂ ആ ഭൂമിയുടെ മഹത്വത്തെക്കുറിച്ച് കുറയ്ക്കാൻ. മാതൃഭൂമി എന്നൊരു പേര് പത്രത്തിന് മാമാ മാധ്യമത്തിന് കൊടുത്തു എന്നുള്ളൊരു കുഴപ്പം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഇടമരുളുന്ന പർവ്വതം പരാർത്ഥ ജീവിതത്തിൻ്റെ പരമോന്നത മാതൃകയല്ലേ ഇതു ചക്രവർത്തി എന്ന് ഈ അവധൂതൻ ചോദിക്കാം. വെറുതെ ഒരു കവിയുടെ, ഒരു മഹാകവിയുടെ, മന്ത്രദ്രഷ്ടാവായ ഋഷിയുടെ അവരുടെ മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഈ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഹാലിഫാക്സ്. അത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിലാണ്, പസഫിക് ഓഷ്യൻ അപ്പുറത്ത്. അത് വാങ്കൂവറാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിൽ കുറേ ദിവസം താമസിക്കാൻ ഭാഗ്യം കിട്ടി. പസഫിക് ഓഷ്യൻ്റെ സൈഡിൽ കുറേ ദിവസം കാനഡയിലും അമേരിക്കയിലും താമസിക്കാൻ ഭാഗ്യം കിട്ടി. അതിൽ ആ ഹാലിഫാക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10-80 kilometers നടന്നു രാവും പകലും. മനുഷ്യർ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അതിലൂടെ നടക്കുമ്പോൾ ആ പ്രകൃതിയുടെ സൗന്ദര്യം, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയണമെങ്കിൽ അത് ഹാലിഫാക്സ് ആയിരിക്കണം. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഹാലിഫാക്സ്. ആ അതും അതലാന്ത മഹാസമുദ്രത്തിൻ്റെ തീരത്ത് ആ പ്രകൃതി മാതാവിൻ്റെ ശാന്തതയും സൗരഭ്യവും ചൈതന്യവും വേനൽക്കാലത്ത്, മഞ്ഞുകാലത്ത് മുഴുവനും ഐസാണ്, അത് കാണാൻ നമുക്ക് സാധിക്കും. വൃക്ഷരൂപം ധരിച്ചു നിൽക്കുന്ന ഭൂമി തൻ്റെ സർവസ്വവും അന്യർക്ക് വേണ്ടി ബലികഴിക്കുകയല്ലേ ഇതു ചക്രവർത്തി ചെയ്യുന്നത്? വൃക്ഷരൂപത്തിലൂടെ ആ ഭൂമി നിലനിൽക്കുന്നു. മറ്റുള്ളവർ വെട്ടിമുറിച്ച് തള്ളിയാൽ പോലും വൃക്ഷം അവർക്ക് ഉപകരിക്കുകയല്ലേ ചെയ്യുന്നത്? ആ വൃക്ഷത്തിൻ്റെ തടി, ആ വൃക്ഷത്തിൻ്റെ ഇല, ആ വൃക്ഷത്തിൻ്റെ പൂവ്, ആ വൃക്ഷത്തിൻ്റെ കായ, ആ വൃക്ഷത്തിൻ്റെ വേരുകൾ എന്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു? അതിനെ വെട്ടിമുറിച്ച് എടുത്തിട്ട് മാറുമ്പോഴും ആ വൃക്ഷത്തിൻ്റെ തടി ഉപയോഗിച്ച് വീടുണ്ടാക്കാനും വഞ്ചിയുണ്ടാക്കാനും ജനലുണ്ടാക്കാനും എല്ലാത്തിനും ആ വൃക്ഷം ഉപയോഗിക്കുന്നു. തൻ്റെ ശരീരം തന്നെ മനുഷ്യന് തരുന്നു. ആ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഇലകളെല്ലാം മൃഗങ്ങൾക്കും ബാക്കി പലതും പലർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുന്ന ആ ഭൂമി വൃക്ഷമായി മാറി, അല്ലെങ്കിൽ ഭൂമിയുടെ ചൈതന്യത്തിൽ നിന്ന് വൃക്ഷം വളർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു പഠിച്ചു. ഇതു ചക്രവർത്തി മഹാരാജാവേ, മറ്റുള്ളവർ വെട്ടിമുറിച്ച് തള്ളിയാൽ പോലും വൃക്ഷം അവരവർക്ക് ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്? ഇനിയും വായുവിൽ നിന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് പറയാം. വായു മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ ഉള്ളിൽ പ്രാണരൂപത്തിലും
നിലനിൽക്കുന്നു, സർവ ചൈതന്യത്തിനും ആധാരമാകുന്നു. ആ വായു അകത്തില്ലെങ്കിൽ ശിവം എന്ന ശരീരം ശവം എന്ന ശരീരമാവും. കണ്ണുകൊണ്ടോട്ട് കാണാനും സാധിക്കില്ല. അതിലെ ഓക്സിജൻ മോളിക്യൂളുകൾ അകത്ത് ചെന്നിട്ടാണ് ശരീരത്തിൽ ഓരോ സെല്ലും പ്രവർത്തിക്കുന്നത്. ഓരോ സെല്ലിലും ജീവനില്ലാത്ത വായു ചെന്ന് ശരീരത്തിലെ ജീവൻ നിലനിർത്തുന്നു. ജീവനില്ലാത്ത വായു ശരീരത്തിൽ ചെന്ന് ശരീരത്തിലെ ജീവനെ നിലനിർത്തുന്നു. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും ഇവിടെ ഒരു അബ്ദുള്ള മജീദ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതുമാതിരിയുള്ള ദുരന്ത ജന്മങ്ങൾക്ക് പോലും ഗതികിട്ട പ്രേതങ്ങളെ പോലെ അലയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഏതാണ്ട് ഗതികിട്ട സന്തതികളെ പോലെയുമുള്ള അബ്ദുൾ മജീദ് APA പോലെയുള്ളവനും ചാവാതെ നിൽക്കുന്നത് ഇതേ വായു കൊണ്ടാണ്. ഇവരെയൊക്കെ ഇവരുടെ അച്ഛനും അമ്മയും എങ്ങനെ ജനിപ്പിച്ചു വിട്ടു എന്നുള്ളത് ഈ നാടിൻ്റെ പരമപവിത്ര ഭാരതത്തിൻ്റെ ദുരന്തമാണ് എന്ന് കൂടി നമ്മൾ ഇതുമാതിരി അബ്ദുൾ മജീദ് APA പോലെയുള്ളവരെ കാണുമ്പോൾ പഠിക്കണം. ഏത് രാഷ്ട്രത്തിലായാലും ഗതികേടാണ് അവൻ, അവൻ്റെ പേരുള്ളവൻ, അവൻ്റെ ആചാര്യനെ സ്വീകരിച്ചിരിക്കുന്നവരെല്ലാം ലോകത്തിന് മുഴുവനും തിന്മയായിട്ട് നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് ഇവരിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് എന്നറിയുക. അടുത്തത്, ഉള്ളിൽ പ്രാണരൂപത്തിലും പുറത്ത് വായു രൂപത്തിലും പ്രകാശിക്കുന്നു. വായുവിൻ്റെ മന്ദമാരുതനായിട്ടും കൊടുങ്കാറ്റായിട്ടും ടോർണാഡോ ആയിട്ടും സൈക്ലോണായിട്ടും പ്രവർത്തിക്കുന്ന ആ ശക്തമായ കാറ്റ് അകത്ത് ജീവചൈതന്യത്തിന് ആധാരമായി നിലനിൽക്കുന്നു. ഉള്ളിലെ പ്രാണൻ ശ്വാസോച്ഛ്വാസ രൂപമായി പ്രാണ വൃത്തി കൊണ്ട് തന്നെ സന്തുഷ്ടനായി വർത്തിക്കുന്നു. ആ വായു അകത്ത് കയറുമ്പോൾ ആ വായു ഗംഭീരമായിട്ട് ജീവനെ നിലനിർത്തി സന്തോഷിക്കുന്നു. പുറത്തു വരുമ്പോൾ ഫാനിൻ്റെ ചുവട്ടിലിരിക്കലായാലും എയർ കൂളറിൻ്റെ ചുവട്ടിലിരിക്കലായാലും എയർ കണ്ടീഷണറിൻ്റെ ചുവട്ടിലിരിക്കലായാലും ശരി, അതെല്ലാം അതേ വായു നമ്മളെ ഇൻ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ആനന്ദിപ്പിക്കുന്നു, നമ്മുടെ ജീവൻ നിലനിർത്തുന്നു. പക്ഷെ ആ വായു ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല. ആ വായുവിൻ്റെ മഹത്വം നമുക്കറിയാൻ സാധിച്ചാൽ അവധൂതൻ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിരന്തരം അകത്തും പുറത്തും ഇരുന്ന് പ്രവർത്തിക്കുക, അതിനോട് ഒന്നിനും ക്ലെയിം ചെയ്യാതിരിക്കുക. ആ മഹത്വമേറിയത് ഇന്ദ്രിയ വൃത്തികളിൽ മോഹബദ്ധനായി തീരുന്നില്ല. ആ വായുവിന് ആ ശരീരം വിട്ടു പോകാനുള്ള സമയമായെങ്കിൽ പോകും. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും ചൈതന്യമായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ വായു വേണം. ആ വായു ആ ജീവജാലങ്ങളോട്, മരമായാലും സസ്യമായാലും മൃഗമായാലും അതിനോട് ബന്ധനമില്ല. അതിൻ്റെ കാലം കഴിഞ്ഞാൽ വായു പിന്മാറും. അത് അതിൻ്റേതായിട്ടുള്ള റോള് കഴിഞ്ഞ് അത് ശരീരത്തെ അവിടെ ഇട്ടേച്ച് ആ ജന്തുവായാലും സസ്യമായാലും പോകും. അല്ലയോ യദു ചക്രവർത്തി, ആ വായുവിനെ കണ്ട് ഞാൻ പഠിച്ചു, വായുവിൽ നിന്ന് ഞാൻ പഠിച്ചു. പുറത്ത് വയലൻ്റായിട്ടും അകത്ത് സൈലൻ്റായിട്ടും പുറത്ത് റെവല്യൂഷണറി ആയിട്ടും അകത്ത് എവല്യൂഷണറി ആയിട്ടും നിൽക്കുന്ന വായുദേവനെ ഈശ്വര തുല്യമായി കണ്ട് ഞാൻ പ്രണമിച്ചു, അതിൽ നിന്ന് പാഠം പഠിച്ചു. അതുകൊണ്ട് എല്ലാ ചൈതന്യങ്ങൾക്കും ആധാരമായി ഞാൻ നിലനിൽക്കണം. എൻ്റെ ഉത്തരവാദിത്വം എപ്പോഴാണോ തീരുന്നത് അപ്പോൾ ഞാൻ പിൻവലിക്കണം. അത്രയും കാലം ശരീരത്തിനകത്തും പുറത്തും പ്രവർത്തിച്ച് അവയ്ക്ക് ചൈതന്യം പകർന്നു കൊടുക്കണം എന്ന് ഞാൻ വായുവിൽ നിന്ന് പഠിച്ചു. ഇത് ഗംഭീരാണല്ലേ. അത് കറക്റ്റ് മലയാള വാക്കുകളും കൂടി ചേർത്ത് വിവരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ, തലച്ചോറിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ, ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാൻ എത്ര രസമാണ്. അതുപോലെ മുനിയും ദേഹം നിലനിർത്താൻ വേണ്ടിയുള്ള വൃത്തികൾ കൊണ്ട് തൃപ്തനാകുന്നു. നമ്മളുടെ ശരീരം നിലനിർത്തുക എന്നുള്ളത് വായുവിൻ്റെ ദൗത്യമാണ്. അത് കഴിഞ്ഞാൽ വായു പോകും. അതുപോലെ മുനിയും ആ വായു എങ്ങനെയാണോ ശരീരത്തിൽ അതിൻ്റെ ദൗത്യം ചെയ്യുന്നത്, ഓരോ മുനിയും അദ്ദേഹത്തിൻ്റെ ശരീരം നിലനിർത്താൻ സാധിക്കുന്നിടത്തോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ആ മുനിക്ക് ആ ശരീരം വേണ്ട. അതുകൊണ്ട് തൃപ്തനാകുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിൽ പെട്ട് മോഹിക്കുന്നില്ല. വായുവിനൊരു ഇന്ദ്രിയ വിഷയങ്ങളിൽ മോഹിക്കാനില്ല. എന്ത് കറക്റ്റാണ് പറയാം. അടുത്ത ആ വരി കൂടി കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്ക് നല്ല മനസ്സുള്ളവന്. ഒരു കാര്യം മാത്രം, ഇതുമാതിരിയുള്ള ചില സെമറ്റിക് മതങ്ങളിൽ ചെന്ന് പെട്ടാൽ അവൻ്റെ ഗതികേടാണ്. ജീവിതം മുഴുവനും അവനും അവനുമായിട്ട് ബന്ധപ്പെടുന്നവൻ്റെ ഗതികേടാണ്. അല്ലാത്ത നന്മയിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം ഈശ്വരീയ ചൈതന്യത്തിൽ നിന്ന് പഠിക്കുന്ന പോലെ, മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്ന പോലെ, സംസ്കാരത്തിൽ നിന്ന് പഠിക്കുന്നത് പോലെ, ഭാരത മാതാവിൽ നിന്ന് പഠിക്കുന്ന പോലെ പഠിക്കാൻ നമ്മളുടെ മുമ്പിലുണ്ട്. ജ്ഞാനം തൃപ്തനാകുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിൽപ്പെട്ട് മോഹിക്കുന്നില്ല. ജ്ഞാനം നഷ്ടപ്പെടാതെയും മനസ്സ് ക്ഷീണിക്കാതെയും ഇരിക്കാൻ ദേഹം നിലനിർത്താൻ മാത്രം മതിയല്ലോ വായു. വായുവിൻ്റെ ജോലി അതാണല്ലോ. വായു ഭക്ഷിക്കാറില്ല, വായു വെള്ളം കുടിക്കാറില്ല. വായു നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം
ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നു. പുറമേയുള്ള വായു ശീതോഷ്ണാദി ഗുണദോഷങ്ങളിൽ വ്യാപരിച്ചാലും അവയുമായി ഒട്ടിപ്പിടിക്കുന്നില്ല. ആലോചിച്ച് നോക്കുക, എത്ര ചൂടുണ്ടെങ്കിലും വായു വായുവിൻ്റെ ദൗത്യം ചെയ്യുന്നു, എത്ര തണുപ്പായാലും വായു വായുവിൻ്റെ ദൗത്യം ചെയ്യുന്നു. മുല്ലപ്പൂ മുമ്പിൽ വെച്ച് കയ്യൂപ്പി തൊഴുതാൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും എടുത്തുകൊണ്ട് വായു പോകും. ആ മുല്ലപ്പൂവി മാറ്റിക്കഴിഞ്ഞാൽ ആ സുഗന്ധം വായുവിൽ ഉണ്ടാവില്ല. ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തോട് വായുവിന് ബന്ധനമില്ല. ചാണകത്തിൻ്റെ ദുർഗന്ധത്തോടും വായുവിന് ബന്ധനമില്ല. ഒട്ടകത്തിൻ്റെ മൂത്രത്തോടും അതുപോലെ ഹലാൽ ചിക്കനോടും അതുപോലെ തന്നെയുള്ള നക്കുകയും തുപ്പുകയും ചെയ്യുന്നതിനോടും വായുവിന് യാതൊരു ബന്ധനവും ഇല്ലാതെ വളരെ വളരെ ഭംഗിയായിട്ട് വായു നിലനിൽക്കുന്നു. ആ വായുവിൽ നിന്ന് ഞാനിതെല്ലാം പഠിച്ചു. സുഗന്ധം ഏൽക്കാൻ വായുവിന് വായു തയ്യാറാണ്, ദുർഗന്ധം ഏൽക്കാനും വായു തയ്യാറാണ്. പക്ഷെ സുഗന്ധത്തെ വായു വെച്ചുകൊണ്ടിരിക്കില്ല, ദുർഗന്ധത്തെയും വായു വെച്ചുകൊണ്ടിരിക്കില്ല. രണ്ടിനോടും ബന്ധനമില്ലാതെ എന്നാൽ താൽക്കാലിക ബന്ധം നിലനിർത്തി പോകുന്നു. ദേഹം നിലനിന്നാൽ മാത്രം അതിലു പുറമെ പൃഥ്വി ഗുണത്തെ ഗന്ധത്തെ കൊണ്ടു നടന്നാലും അതുമായി ഇഴുകിച്ചേരുന്നില്ല വായു. ഈ ഗന്ധമായിട്ട് വായു ഇഴുകിച്ചേരുന്നില്ല, ഇഴുകിച്ചേർന്നു പോകുന്നു. അതുപോലെ യോഗി എന്തെല്ലാം ലോക വിഷയങ്ങളിൽ ഇടപെട്ടാലും, ഒരു യോഗി ഏതെല്ലാം തരത്തിലുള്ള യോഗ വിഷയങ്ങളിൽ ഇടപെട്ടാലും അവയുടെ ഗുണദോഷങ്ങളിൽ സംഘബദ്ധനായി തീരുന്നില്ല. ഒരു യോഗി ഏതെല്ലാം കാര്യത്തിൽ ഇടപെട്ടാലും ശരി, അതിന് ഒരിക്കലും ബന്ധിതനാകുന്നില്ല യോഗി എന്നുള്ള എത്ര ഗംഭീരമായിട്ടുള്ള വരികളാണ്. വായു ഒന്നുമായിട്ടും ബോണ്ടേജ് നിലനിർത്തുന്നില്ല. ജഡമായ ദേഹത്തെ കൊണ്ട് നടന്നാലും താൻ ദേഹമാണെന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്നില്ല ഒരു യോഗിയും. ഒരു യോഗിയും ഈ ദേഹത്തെ കൊണ്ട് നടന്നാലും താൻ ദേഹമാണെന്ന് ചിന്തിക്കുന്നില്ല. വായു അകത്തും പുറത്തുമുള്ള ചൈതന്യം പ്രദാനം ചെയ്താലും ഞാനാണ് ഇതെല്ലാം പ്രദാനം ചെയ്യുന്നത്, ഞാനാണ് ഫാൻ ഓൺ ചെയ്യുമ്പോൾ നിന്നെ തണുപ്പിക്കുന്നത്, ഞാനാണ് എയർ കണ്ടീഷണർ ഓൺ ചെയ്യുമ്പോൾ നിനക്ക് സുഖം തരുന്നത്, ഞാനാണ് സ്റ്റൗ കത്തിക്കുമ്പോഴത്തേക്കും ആ തീ കത്തിക്കുന്നതിന് ആധാരമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. ഒന്നും വായു ചിന്തിക്കുന്നില്ല. വായു നമ്മുടെ ഒരു ഗുരുവാണ്. കാരണം വായു വായുവിൻ്റെ ദൗത്യം ചെയ്തുകൊണ്ട് പോകുമ്പോഴും വായു ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ജഡമായ ദേഹത്തെ കൊണ്ട് നടന്നാലും താൻ ദേഹമാണെന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്നില്ല. സ്ഥാവര ജംഗമ ദൃശ്യങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നാലും ആത്മാവിൻ്റെ അഖണ്ഡ ബോധ ജ്ഞാനിക്ക് മറയ്ക്കപ്പെടുന്നില്ല. എന്തൊക്കെ എങ്ങനെയൊക്കെ മറച്ചാലും ആകാശത്തിൻ്റെ വായുവിൻ്റെ അഖണ്ഡത നഷ്ടപ്പെടാതിരിക്കുന്നത് പോലെ ഇതാണ് ആകാശം എന്നെ പഠിപ്പിച്ചത്. ആ ആകാശം അഖണ്ഡമാണ്, അത് മുറിക്കാൻ സാധ്യമല്ല. എത്ര വലിപ്പമുണ്ടെങ്കിലും മുറിയാതെ ഒരൊറ്റ യൂണിറ്റായിട്ട് ആകാശം നിലനിൽക്കുന്നു. അതിൻ്റെ മുകളിൽ സൂര്യനും അതിൻ്റെ ചുവട്ടിലും മേഘങ്ങൾ കടന്നു പോകുമ്പോഴും ആകാശം അചഞ്ചലമായിട്ട് നിലനിൽക്കുന്നു. ഈ ഭൂമിയെ ആവരണം ചെയ്ത് ആ ആകാശം ഒന്നിനോടും ബന്ധിതനല്ല. എത്ര കാർമേഘങ്ങൾ കടന്നു പോയാലും എത്ര ശക്തമായ സൂര്യൻ്റെ വെയിൽ പ്രകാശം വന്നാലും ആകാശം സ്ഥിരമായിട്ട് അതേപോലെ നിലനിൽക്കുന്നു. രാത്രികാലങ്ങളിൽ മിന്നാമിനിങ്ങുകളെ പോലെ നക്ഷത്രങ്ങളെ കാണിക്കുന്നു. ചന്ദ്രൻ വരുമ്പോൾ രാത്രിയിലെ ആകാശം ചന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു, പകൽ സമയത്ത് സൂര്യനെ സ്വാഗതം ചെയ്യുന്നു. ആകാശത്തിന് യാതൊരു വികാര വിക്ഷോഭങ്ങളും ഇല്ലാതെ ആകാശം നിലനിൽക്കുന്നു. ആകാശത്തിൻ്റെ അഖണ്ഡത നഷ്ടപ്പെടാതിരിക്കുന്നത് പോലെ ഇതാണ് ആകാശം എന്നെ പഠിപ്പിച്ച പാഠം. തേജോ ബന്ധങ്ങളെ കൊണ്ട് വായുവിൽ അലിയുന്ന മേഘങ്ങളെ കൊണ്ടോ ആകാശം ഒരിക്കലും കളങ്കപ്പെടുന്നില്ല. കറുത്ത മേഘങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ചുമന്ന മേഘങ്ങൾ ഉണ്ടാവാം, ഇരുണ്ട മേഘങ്ങൾ ഉണ്ടാകാം, വെളുത്ത മേഘങ്ങൾ ഉണ്ടാവാം. ഇതൊന്നും ആകാശത്തെ ബാധിക്കുന്നില്ല. ആകാശം അതിലൊന്നും ബോധേടല്ല. വളരെ ശാന്തമായിട്ട് ആകാശം ആകാശമായിട്ട് തന്നെ നിൽക്കുന്നു. ഏതു തരത്തിലുള്ള ശബ്ദത്തെയും പ്രവശിപ്പിച്ചുകൊണ്ട് ഏതു തരത്തിലുള്ള പ്രകാശത്തെയും പ്രവഹിപ്പിച്ചുകൊണ്ട് ആകാശം ആകാശമായിട്ട് നിലനിൽക്കുന്നു. ആകാശം ഒരിക്കലും കളങ്കപ്പെടുന്നില്ല. അതുപോലെ ജ്ഞാനിയും വിഷയങ്ങളെ കൊണ്ടൊന്നും സംഘബദ്ധനായി തീരുന്നില്ല. സ്വഭാവേന ശുദ്ധവും മാധുര്യത്തോടു കൂടിയതും തീർത്ഥ സ്നാനവുമാണ് ജലം. ആ ജലം ഏറ്റവും ചൈതന്യമ ആപശിവാസന്തുശുഭാശുദ്ധാശ്ച നിർമ്മല പാവന ശീതലാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭിഹി. സൂര്യൻ്റെ പ്രകാശം കൊണ്ട് മംഗളകരമാകുന്ന ഈ ജലം അതാണ് ലോകത്തിൻ്റെ 3/4 ഭാഗം. സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നു, നദികളിൽ നിറഞ്ഞിരിക്കുന്നു, ആകാശത്തിലെ മേഘങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു, ചെറിയ കുളങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. അതിന് രസവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അമൃതജലം പോലെ നിലനിൽക്കുന്നു.
അത് മരുഭൂമിയിലുമുണ്ട്, അത് പർവ്വതങ്ങളിലുമുണ്ട്, അത് കാട്ടിലുമുണ്ട്, നാട്ടിലുമുണ്ട്. അത് ഒഴുകുന്നു. ഒഴുകുന്ന വേളയിൽ രണ്ട് വശങ്ങളിലുമുള്ളവയ്ക്കെല്ലാം ദാഹജലം കൊടുത്തുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കാതെ തൻ്റെ ദൗത്യം താൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് ജലം ഇങ്ങനെ പ്രവഹിക്കുന്നു. ഭൂമിയെ കുഴിച്ചു നോക്കിയാലും ജലം കിട്ടും. അത് ചെറിയ കിണറിനകത്തുണ്ട് ഞാൻ, അതുപോലെ വലിയ കുളത്തിനകത്തുണ്ട് ഞാൻ, അമ്പലക്കുളത്തിനകത്തും ഞാനുണ്ട്, വളരെ വളരെ വലിയ നദികളിലും ഞാനുണ്ട്, അതുപോലെ തന്നെ സമുദ്രത്തിലും ഞാനുണ്ട്, എല്ലാത്തിലും ഞാനുണ്ട്. ശാന്തമായിട്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അനങ്ങാതെ അചഞ്ചലമായിട്ട് ആ ജലം നിലനിൽക്കുന്നു. ആ ജലം ഏതിൽ നിന്നെല്ലാം തിന്മകളും വൃത്തികേടുകളും ചെളികളും ഉണ്ടോ അതിനെല്ലാം കഴുകി 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 വൃത്തിയാക്കുന്നു. സ്വയം ആ ചെളി ഏറ്റെടുത്ത്, സ്വയം അതിൻ്റെ തിന്മകൾ ഏറ്റെടുത്ത്, സ്വയം ദുർഗന്ധം ഏറ്റെടുത്ത് എല്ലാ തിന്മകളെയും അതിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നും, നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്നും, നമ്മുടെ പാത്രങ്ങളിൽ നിന്നും, നമ്മുടെ വീടിൻ്റെ നിലകളിൽ നിന്നും, നിലയിൽ നിന്നും, ഫ്ലോർ അതിൽ നിന്നും, എല്ലാ സാധനങ്ങളിൽ നിന്നും, വിളക്കിൽ നിന്നും, ഈശ്വരൻ്റെ പ്രതിമയിൽ നിന്നും, ശിവന്റെ വിഗ്രഹത്തിൽ നിന്നുമുള്ള എല്ലാ അഴുക്കുകളെയും മാറ്റി ആ വെള്ളം ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അത് നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് മൂന്ന് രൂപം പ്രാപിക്കാനും അറിയാം. വളരെയധികം ചൂടാക്കിയാൽ ആവിയായി വായുവിൻ്റെ കൂട്ടത്തിൽ ചേരും, വളരെയധികം തണുത്താൽ കട്ടിയായി ഐസായി മാറും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ വെള്ളം ഗ്ലാസ്സിലെടുത്ത് കുടിക്കാനും ഉപയോഗിക്കാവുന്ന വെള്ളത്തിൻ്റെ മഹത്വമെല്ലാം ഞാൻ പഠിച്ചു ഇത് മഹാരാജാവേ. വെള്ളത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ ധാരാളം ഉണ്ടായിരുന്നു. മേഘങ്ങൾ കൊണ്ടോ ആകാശം ഒരിക്കലും വിജ്ഞാനി സംഘവദ്ര സ്വഭാവേന ശുദ്ധവും മാധുര്യ ഗുണത്തോടു കൂടിയതുമായ തീർത്ഥസ്ഥാനമാണ്. ജലം പരമപവിത്രമായ നദികളിലൂടെ ഒഴുകുമ്പോൾ ജനങ്ങൾ പൂജിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ചേറും മറ്റെല്ലാം നിറഞ്ഞ വൃത്തികെട്ട കുളത്തിലും ആ ജലം അചഞ്ചലമായി നിൽക്കുന്നു. കരയാതെ, ദുഃഖിക്കാതെ, വരളാതെ, വിളറാതെ അത് നിലനിൽക്കുന്നു. മറ്റുള്ളവർക്ക് മാധുര്യവും ശുദ്ധിയും പകർന്നു കൊടുക്കാനും മുനി അഭ്യർത്ഥിക്കുന്നത് പോലെ ആ ജലം എന്നെ പഠിപ്പിക്കുന്നു. ജലത്തെ പോലെ മുനിയും നോക്കിക്കൊണ്ടും സ്പർശം കൊണ്ടും ഭഗവത് കഥാകഥനം കൊണ്ടും മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നു. യമുനാനദിയിലുള്ള മഹത്വം അത് തന്നെ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗംഗാനദിയുടെ മഹത്വം അത് തന്നെ ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സരയൂ നദിയുടെ മഹത്വം ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ സിന്ധു നദിയുടെ മഹത്വം ഭാരതത്തിൻ്റെ സൈന്ധവ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എത്ര ഗംഭീരമാണ്. വേദവ്യാസന്റെ പേരോടുകൂടി വ്യാസ് എന്ന നദി ഒഴുകുന്നു. അയ്യപ്പൻ്റെ മുമ്പിലൂടെ പമ്പ ഒഴുകുമ്പോൾ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. കാവേരി മുകാംബിക ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തെല്ലാം, ഒരേ വെള്ളം H2O, പക്ഷേ അത് എന്തെല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എത്ര ഗംഭീരമായിട്ട് അത് ഒഴുകുന്നു, മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നു. ജലത്തെ പോലെ മുനിയും നോക്കുകൊണ്ടും സ്പർശം കൊണ്ടും ഭഗവത് കഥാകഥനം കൊണ്ടും മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നു. അഗ്നിയിൽ നിന്ന് ഒരു സത്യദർശിക്ക് പഠിക്കാവുന്ന പാഠങ്ങൾ നിരവധിയാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. വെറുതെ വായിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും ഒരു അസാധാരണ അനുഭൂതി. വെറുതെയല്ല, ഭാഗവതം പരമമായ ശാസ്ത്രമാണ് എന്ന് പറയുന്നത്, മനസ്സിനെ സ്വാധീനിക്കുന്ന വാക്കുകൾ, വരികൾ എത്ര ഭംഗിയായിട്ട് ഒരു അവധൂതനിലൂടെ യദു ചക്രവർത്തിക്ക് കൊടുത്തു. അവധൂതനുണ്ടോ യദു ചക്രവർത്തിയുണ്ടോ എന്നുള്ളതൊന്നുമല്ല, ശ്രീകൃഷ്ണൻ ഉദ്ധവന് കൊടുത്തു. ആ ശ്രീകൃഷ്ണൻ നമ്മളുടെ മുമ്പിലുണ്ട്, ഉദ്ധവൻ നമ്മളുടെ മുമ്പിലുണ്ട്. സ്വയം ക്രെഡിറ്റ് ഏറ്റെടുത്തത് ഒരു സ്ഥലത്ത് മാത്രം. കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു പോയ അർജുനനെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഭഗവത്ഗീത നേരിട്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മിക്കവാറും ഒരാള് മറ്റൊരാളോട് പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് കൃഷ്ണൻ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ അവധൂതൻ എന്തെല്ലാം യദു ചക്രവർത്തിയോട് പറഞ്ഞാലും അത് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന മഹാപ്രഭുവായ ശ്രീകൃഷ്ണന് സാഷ്ടാംഗം പ്രണവം നടത്തി. ഇടയ്ക്ക് ഇതുമാതിരിയുള്ള ഒട്ടകങ്ങൾ വരുന്നത് വളരെ രസകരമാണെന്നും അവർക്ക് കൂടി യദു ചക്രവർത്തിക്ക് അവധൂതൻ പറഞ്ഞു കൊടുത്തത് എന്നിലൂടെ പറയാൻ അവസരം കിട്ടുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷകരമാണ്. ഒരു നെഗറ്റീവും ഇല്ലാത്തതാണ്. അതിനൊക്കെ അപ്പപ്പം തന്നെ പ്രതികരിക്കാൻ ജഗദീശ്വരൻ നമുക്ക് അവസരം തരുന്നത് നല്ലതാണ്. നിങ്ങളെപ്പോലെയുള്ളവർ അത് ഉൾക്കൊള്ളുന്നതും അതിഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം, ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു എന്ന് വൈകുന്നേരത്തെ ഭഗവത്ഗീത കഴിഞ്ഞ് ഞാൻ പറയാം. പ്രണാമം, നമസ്കാരം.